ആത്മധൈര്യം കൈവെടിയരുത്. പിതാവേ, വീരത്വം അവിവേകത്തിന് പ്രേരിപ്പിക്കും. ബറബാസ്, ആയുധം ദാരി വെച്ച് കീഴടങ്ങ്. ബറബാസ്, വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതി ഉണ്ടാക്കുന്നവർക്കും ദുരിതം എന്നല്ലേ ദീർഘദർശിയായിരുന്ന യേശയ്യയുടെ പ്രവചനം? നീതിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ പക്കലാണ് അഭയം തേടേണ്ടത്. ഈ പാവങ്ങളെ ആര് സംരക്ഷിക്കും? ഒരു ഉത്തരം താ എന്റെ കർത്താവേ. രക്ഷപ്പെടുത്താൻ ഒരാളും ശ്രമിക്കണ്ട. റോമൻ സൈന്യം പുറത്ത് കാത്തു നിൽപ്പുണ്ട്. നടക്കു പുറത്തേക്ക്. സംശയം അറിയാവുന്നതാണെങ്കിൽ തന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഈ മുൻ മഹാപുരോഹിതൻ ഹന്നാസിന് സന്തോഷമേ ഉള്ളൂ. സംശയം വേറൊന്നും അല്ല ഗുരു. യേശയ്യ, ജെറമിയാസ് മുതലായ വലിയ പ്രവാചകരും സഖരിയ, മലാഖി തുടങ്ങിയ ചെറിയ പ്രവാചകരും ഇസ്രായേലിന് പകർന്നു നൽകിയ ദൈവനിവേശിതങ്ങളായ ദീർഘവീക്ഷണങ്ങൾ അനുസരിച്ച് കാലഗണനാ പ്രകാരം എന്താ തെളിച്ചു പറയൂ. അല്ല, മിശിഹ അവതരിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു കാണുമല്ലോ. ഓ, ഇതാണോ ഇത്ര അടിയന്തിരമായി അന്വേഷിച്ചുകൊണ്ട്? ഫലം പുറപ്പെടുവിക്കാത്ത നിന്നിൽ ഇനി ഒരിക്കലും ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇതെങ്ങനെ ഇത്രയും നേരം സംഭവിച്ചു? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല, ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആരാധകരാലും സ്തുതിപാഠകരാലും പൊതിയപ്പെട്ട് മോശയുടെ ന്യായപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സന്ദേശം പ്രഭാഷണങ്ങളിലൂടെ പഠിപ്പിച്ച് ഇസ്രായേലിനെ വഴിതെറ്റിക്കുന്ന അഭിനവ പ്രവാചകനുണ്ടല്ലോ, യേശു. യേശു, യേശുവിനെ കൊടുത്ത് പകരം ബറബ്ബാസിനെ നേടും. റോമൻ ഭരണകൂട ഭീകര ഇസ്കാരിയോ ക്ഷണിച്ചു വരുത്തിയത് ഞാനാണ്. എന്തിന് കയ്യോഹാസ്? സന്ദേഹം സഹിക്കാനാവുന്നില്ല. കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം ഞാൻ യൂദാസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പ്രഭാഷണം കേൾക്കാനും അവനെ സന്ദർശിക്കാനും ക്ഷമിക്കണം പ്രഭു. ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അങ്ങത് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് നാം ഓർക്കുന്നു, പക്ഷേ അനുവാദം നൽകിയിരുന്നില്ല. പിന്നീട് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതായാണ് എന്റെ ഓർമ്മ. ഔദ്യോഗിക തിരക്കിനിടയിൽ നാം അത് മറന്നുപോയി. അവസരോചിതമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് പകരം നീ നമ്മെ ധിക്കരിച്ച് സ്വയം തീരുമാനമെടുത്തത് അപരാധമാണ് ക്ലൗദിയ. നമ്മുടെ പദവിയുടെ മഹത്വവും ഔന്നത്യവും നീ ഓർക്കണമായിരുന്നു. റോമൻ മഹാസാമ്രാജ്യ ചക്രവർത്തി തിരുമനസിന്റെ ഭരണ പ്രതിനിധിയാണ് അന്ന് ദേശാധിപതി. ആ പദവിയുടെ നിലയും വിലയും എനിക്കറിയാം പ്രഭോ. നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതമേ.